കർത്താവിൻ്റെ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ ജപമാല മാസത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ മാസത്തിൽ, അമ്മയുടെ മാസത്തിൽ, ഈ വിശുദ്ധമായ ആയുധം എടുത്തുകൊണ്ട് ഹോളി വെപ്പൺ ശുശ്രൂഷയിലേക്ക് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ സഭയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ഭവനങ്ങളെയും നമ്മുടെ ശുശ്രൂഷകളെയും ശുശ്രൂഷ മേഖലകളെ മുഴുവൻ, ലോകം മുഴുവനെയും, ആഗോള സഭ മുഴുവനെയും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ സാന്നിധ്യം, വിശുദ്ധനായ ഡോൺ ബോസ്കോയ്ക്ക് ഉണ്ടായ ദർശനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ടല്ലോ, പരിശുദ്ധ അമ്മയും ജപമാലയും വഴിയായിട്ട് ലോകത്തിൻ്റെ നാരികശക്തികളെ എല്ലാം പരാജയപ്പെടുത്തുമെന്ന്. ആ ഒരു ദർശനം മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യനാഥനോടൊത്ത് ഈ സമയം ചെലവഴിക്കാനായിട്ട് നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. നീ എൻ്റെ സങ്കേതം, നീ എൻ്റെ കോട്ടയം, നീ എൻ്റെ പ്രാണനാഥൻ, നീ എൻ ദൈവം, നീ എൻ്റെ സങ്കേതം, നീ എൻ്റെ കോട്ടയം, നീ എൻ്റെ പ്രാണനാഥൻ, നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമില്ല. സേവിച്ചിടും ഞാന് സർവവുമാ അടിയനിതാ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, ദൈവത്തോട് ചേർന്നുകൊണ്ട് പാടാം. സകല മാലാഖ വൃന്ദങ്ങളോട് ചേർന്നു സർവഭൂമാണ. സ്ലീഗന്മാരെ ക്ഷണിച്ചുകൊണ്ട്, കാവൽ മാനാഹന്മാരെ ക്ഷണിച്ചുകൊണ്ട്, ഈശോയേ വരണമേ. ഒറ്റ വിളിയേശുവേ, ഹല്ലേലൂയ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള ഈശോയെ, അവിടുത്തെ തിരുമുമ്പിലായിരിക്കുവാൻ ഞങ്ങളെ വിളിച്ചതിനോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഒരു മണിക്കൂർ നേരമെങ്കിലും എന്നോടൊപ്പം ഉണർന്നിരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കില്ലേ എന്ന് അവിടെ നിന്ന് ചോദിച്ച ആ ചോദ്യം
ഞങ്ങളുടെ കാതുകളെ മുഴങ്ങി കേൾക്കുന്നു. നല്ലവനായ കർത്താവേ, ഈ ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കുമ്പോൾ ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ടും അങ്ങയുടെ മുമ്പിൽ അടിയറപ്പിക്കുന്നു. ഞങ്ങളുടെ സഭ മുഴുവനെ ഞങ്ങൾ സമർപ്പിക്കുന്നു, ലോകം മുഴുവനെ സമർപ്പിക്കുന്നു. കേരളസഭയെ, ഭാരതസഭയെ, ആഗോള കത്തോലിക്ക തിരുസഭയെ മുഴുവൻ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഈശോയെ, അവിടുത്തെ ദിവ്യമായ സാന്നിധ്യം ഞങ്ങൾക്ക് തന്നരുളണമേ. കർത്താവെ, അവിടുത്തെ സ്വർഗീയമായ പ്രകാശം സഭ മുഴുവൻ വീശണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്ന വെളിവിൻ്റെ കതിരുകൾ സഭ മുഴുവനിലേക്ക് വെളിച്ചം വീശണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അസീസിലെ വിശുദ്ധ ഫ്രാൻസിസിനോട് ചേർന്ന് നിന്നുകൊണ്ട്, സകല മാലാഖമാരോട് ചേർന്ന് നിന്നുകൊണ്ട്, സകല വിശുദ്ധന്മാരോട് ചേർന്ന് നിന്നുകൊണ്ട്, വിശുദ്ധ യോസേഫ് പിതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട്, തിരുസഭയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, ആഗോള സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ ജപമാലയിലേക്ക് അയച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, അമ്മ സ്ലീഹന്മാരെ പഠിപ്പിച്ച, സഖീവശാലയെ പഠിപ്പിച്ച ആ വിശ്വാസ പ്രമാണം, സ്ലീഹന്മാർ ഉച്ചരിച്ച അതേ വിശ്വാസത്തോടുകൂടി, അതേ സ്നേഹത്തോടുകൂടി, അതേ ഭക്തിയോടുകൂടി ഞങ്ങളും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്നു. സർവശുദ്ധനായ പിതാവും ആകാശത്തിലെയും ഭൂമിയിലെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്നു പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേയും, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യമാകണമേ. അങ്ങയുടെ തിരുമന ശുശ്രൂഷത്തിലെ പോലെ ഭൂമിയിലും വാങ്ങണമേ. ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ അമ്മ മംഗളവാർത്ത സമയത്തും തൻ്റെ പുത്രൻ്റെ പീഡാ അനുഭവ സമയത്തും പ്രകടമാക്കിയ ദൈവവിശ്വാസം എന്ന പുണ്യം ഉണ്ടായ ഫലം ചെയ്യുന്നതിന് വേണ്ടി അങ്ങേ തിരുക്കന്മാരോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങേരൂടെ സ്ത്രീകളെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തെയും ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പുത്രനായ ദൈവത്തിന് മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ അമ്മ മംഗളവാർത്ത സമയത്തും പിടാനുഭവ സമയത്തും പ്രദർശിപ്പിച്ച ദൈവശരണം എന്ന പുണ്യം ഞങ്ങളുടെ ജീവിതത്തിൽ നിറയുവാനായിട്ട് അമ്മ തിരുക്കന്മാരോട് പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങേരൂടെ സ്ത്രീകളെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തെയും ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള മണവാട്ടിയായ പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ പരിശുദ്ധ അമ്മയിൽ അമ്മയുടെ പുത്രൻ പീഡാനുഭവ സമയത്ത് കഠിനമായ വേദന കടന്നുപോയപ്പോൾ അമ്മ പ്രകടിപ്പിച്ച ആ ദൈവസ്നേഹമെന്ന പുണ്യം ഞങ്ങളിലുണ്ട ക്ലേശ സമയത്തുമെല്ലാം ഞങ്ങൾ നിറയുവാനായിട്ട് ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് തിരുക്കന്മാരോട് പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങേരൂടെ സ്ത്രീകളെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിനും ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സന്തോഷത്തിന് ദിവ്യരഹസ്യമായ ഒന്നാമത്തെ ദിവ്യരഹസ്യം, പരിശുദ്ധ ദേവമാതാവ് ഗർഭം ധരിച്ച് ഈശമിശായി പ്രസവിക്കുന്ന മംഗളവാർത്ത ഗബ്രിയ മലാഖ ദൈവകൽപ്പനയെ അറിയിച്ചതിന് രഹസ്യം ധ്യാനിക്കുമ്പോൾ, മംഗളവാർത്താ സമയത്ത് ഈശോയുടെ വരവിനെ കുറിച്ച് വിളി സ്വീകരിച്ച പരിശുദ്ധ അമ്മേ, അങ്ങേ പുത്രൻ രണ്ടാമത്തെ വരവനായിട്ടുള്ള മംഗളവാർത്ത കേൾക്കുവാനായിട്ട്
ദൈവജനത്തെ ഒരുക്കുവാനായിട്ട് തിരുസഭ മുഴുവനെയും മാർപ്പാപ്പാ കർദ്ദനാളന്മാർ മെത്രാന്മാർ വൈദിക സന്യാസ സന്യാസിനികൾ ആത്മായ പ്രേക്ഷിതർ ഇവരെയും വിശുദ്ധ കുർബാനയും ശത്രുക്കളിൽ നിന്നെല്ലാം കാത്തു സൂക്ഷിക്കുവാനും പ്രതിരോധിക്കാനും വേണ്ട തീക്ഷ്ണതയും ഉത്സാഹമുള്ളവരായി തീരുവാനും വേണ്ടിയും അവരെ എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചുകൊണ്ട് ഈ രഹസ്യം ഞങ്ങൾ സമർപ്പിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേയും അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വേണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേയും. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റിയവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹോ ഈശോയേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം, കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ജപമാലരാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, എലീശമ്മ ഗർഭിണിയായി വിവരം കേട്ടപ്പോൾ ആ പുണ്യവതിയെ ചെന്നുകണ്ട് 3 മാസത്തോളം അവൾക്ക് ശുശ്രൂഷ ചെയ്തെന്ന് രഹസ്യം ധ്യാനിക്കുമ്പോൾ, ലോകമാസകലം അർപ്പിക്കപ്പെടുന്ന ദിവ്യബലി ഉന്മൂലനം ചെയ്യുവാൻ ശ്രമിക്കുന്ന എല്ലാ പൈശാചി ശക്തികൾ, തിന്മയുടെ ശക്തികൾ, നാരീകീയ ശക്തികളെയെല്ലാം, അവരുടെ പ്രതിനിധികളെയും അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ സ്നേഹാന്നി ജ്വാലിയാൽ നിർവീര്യമാക്കുവാനും ദുഷ്ടാരൂപിക്കും ലോകാരൂപിക്കുമായി കീഴ്പ്പെട്ടുപോയവരെ മാനസാന്തരപ്പെടുത്തണമെന്നും തിരുസഭയുടെ ശത്രുക്കളെ
അഹോരാത്രം സഭയ്ക്കരായി പണിപ്പെടുന്നവരെ മാനസാന്തരപ്പെടുത്തണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് ഈ രഹസ്യം ഞങ്ങൾ സമർപ്പിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വേണമേ, അങ്ങയുടെ തിരുമന ശുശ്രൂഹത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥീ കർത്താവ് അങ്ങേരൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥീ കർത്താവ് അങ്ങേരൂടെ സ്ത്രീകളെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥീ കർത്താവ് അങ്ങേരൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥീ കർത്താവ് അങ്ങേരൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥീ കർത്താവ് അങ്ങേരൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥീ കർത്താവ് അങ്ങേരൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥീ കർത്താവ് അങ്ങേരൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥീ കർത്താവ് അങ്ങേരൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥീ കർത്താവ് അങ്ങേരൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥീ കർത്താവ് അങ്ങേരൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ ജപമാല രാജ്ഞിയും പരിശുദ്ധ ദേവമാതാവ് തന്റെ ഉദരത്തിൽ ഉത്ഭവിച്ച ദേവകുമാരൻ പ്രസവിപ്പം കാലമായി ഇപ്പോൾ ബത്ലഹേം നഗരിയിൽ പാതിരായ്ക്ക് പ്രസവിച്ച് തൊഴിൽക്കൂട്ടി കിടത്തി എന്ന രഹസ്യം ധ്യാനിക്കുമ്പോൾ മഹത്വത്തിൻ്റെ സാന്നിധ്യം, ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം, സ്വർഗത്തിൻ്റെ സാന്നിധ്യവും ഭരണവും ഞങ്ങളുടെ കുടുംബങ്ങളിലും സഭ മുഴുവനും ലോകം മുഴുവനും ഞങ്ങളുടെ കൊച്ചു കേരളം മുഴുവൻ വ്യാപരിക്കുവാൻ വേണ്ടി ഈ സഭയിലും കുടുംബങ്ങൾ മുഴുവനുമായിട്ട് ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുവാനായിട്ട് തിരുക്കുടുംബത്തിൻ്റെ ലാളിത്യവും ദാരിദ്ര്യ അരൂപിയും ദൈവാശ്രയ ബോധവും എല്ലാം വളരുവാൻ വേണ്ടി പരിശുദ്ധാമ്മയുടെ വിമല ഹൃദയത്തിന് തിരുസഭ മുഴുവനെയും കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വേണമേ, അങ്ങയുടെ തിരുമന ശുശ്രൂഹത്തിലായ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ.
ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി കർത്താവ് അങ്ങേരോട്. സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി കർത്താവ് അങ്ങേരോട്. സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി കർത്താവ് അങ്ങേരോട്. സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി കർത്താവ് അങ്ങേരോട്. സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി കർത്താവ് അങ്ങേരോട്. സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി കർത്താവ് അങ്ങേരോട്. സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി കർത്താവ് അങ്ങേരോട്. സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി കർത്താവ് അങ്ങേരോട്. സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി കർത്താവ് അങ്ങേരോട്. സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി കർത്താവ് അങ്ങേരോട്. സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും ശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ പരമ ദിവികാരണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ദേവമാതാവ് തന്റെ ശുദ്ധീകരണത്തിന് നാൾ വന്നപ്പോൾ തന്നെ തന്നെ ശുദ്ധീകരിക്കുവാനായിട്ടും യേശുമിശിഹ ദേവാലയത്തിൽ കൊണ്ടുവന്ന് ദൈവത്തിന് കാഴ്ചവെച്ച ശിമയോൻ എന്ന മഹാത്മാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു എന്ന രഹസ്യം ധ്യാനിക്കുമ്പോൾ, കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും, ഞങ്ങളുടെ വിവിധ നിയോഗങ്ങളെയും, ഞങ്ങളുടെ രാജ്യത്തെയും ദേശത്തെയും ഓരോ ഭരണാധികാരികളെയും, പ്രാർത്ഥനാ സഹായം ചോദിച്ചവരെയും, ഈ ശക്തന ചാനൽ ശുശ്രൂഷകളെയും ശുശ്രൂഷകരെയും എല്ലാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഓരോ നിയോഗങ്ങളെയും, ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചവരെയും, രോഗികളായി കഴിയുന്നവർ, കടബാധിത കഴിയുന്നവർ, പൈശാചിക ബന്ധനങ്ങൾ കഴിയുന്നവർ, കുടുംബങ്ങളിൽ പലവിധ ക്ലേശങ്ങൾ കടന്നു പോകുന്നവർ, രോഗപീഠ കടന്നു പോകുന്നവർ, മഹാമാരികളെ വ്യാധികളിലൂടെ എല്ലാം കടന്നു പോകുന്നവരെല്ലാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്താൽ ഈ നിമിഷം പൊതിയണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ രഹസ്യം ഞങ്ങൾ ചൊല്ലി കാഴ്ചവെച്ച് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ സ്നേഹാഗ്നി ജ്വാല കുടുംബങ്ങൾ സഭ മുഴുവൻ ഈ നിമിഷം കത്തിപ്പടരണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് കാഴ്ചവെക്കുന്നു. സ്വർഗസ്നാഹിയുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വേണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങളോട് തെറ്റിയവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി കർത്താവ് അങ്ങേരോട്. സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തീ കർത്താവ്, അങ്ങേരൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തീ കർത്താവ്, അങ്ങേരൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തീ കർത്താവ്, അങ്ങേരൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തീ കർത്താവ്, അങ്ങേരൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തീ കർത്താവ്, അങ്ങേരൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തീ കർത്താവ്, അങ്ങേരൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തീ കർത്താവ്, അങ്ങേരൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തീ കർത്താവ്, അങ്ങേരൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തീ കർത്താവ്, അങ്ങേരൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം, കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് അയക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമ ദിവികാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ദേവമാതാവിന്റെ ദിവികുമാരന് 12 വയസ്സായിരിക്കും. 3 ദിവസം അവിടുത്തെ കാണാതെ അന്വേഷിച്ചിട്ട് 3-ാം നാൾ ദേവാലയത്തിൽ വെച്ച് വേദശാസ്ത്രികളുമായി തർക്കിച്ചിരിക്കുകയെ അവിടുത്തെ കണ്ടെത്തി നിരഹസം ധ്യാനിക്കുമ്പോൾ അമ്മ മാതാവെ കത്തോലിക്ക സഭയുടെ യഥാർത്ഥ പ്രബോധനങ്ങളെ മനസ്സിരുത്തി പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും കടപ്പെട്ട എല്ലാവരെയും അധികാരികളെയും സ്വർഗീയ പ്രകാശത്താൽ അമ്മയുടെ വിമല ഹൃദയത്തിന് സ്നേഹാഗ്നി ജ്വാലയെ പ്രകാശിപ്പിക്കണമെന്നും അവയിൽ നിന്ന് വ്യതിചലിച്ചു പോകാൻ ഇടയാകരുതെന്നും കർത്താവിനെ നഷ്ടപ്പെടുത്തുന്ന നിമിഷങ്ങളെല്ലാം തിരിച്ചറിയുവാനും കർത്താവിനെ വീണ്ടെടുക്കുവാൻ വേണ്ടി പ്രയത്നിക്കാനും വേണ്ട കൃപയും അനുഗ്രഹവും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഭവനങ്ങൾക്കും കൊടുക്കണമെന്നും സത്യവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ പരിശ്രമിക്കുന്ന എല്ലാ നാരികശക്തികളെയും അമ്മയുടെ വിമല ഹൃദയത്തിന് സ്നേഹാഗ്നി ജ്വാലയാൽ അവിടുന്ന് ദൂരീകരിച്ച് കളയണമേ. സ്വർഗസ്നാനിയുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വേണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തീ കർത്താവ്, അങ്ങേരൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തീ കർത്താവ്, അങ്ങേരൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥീ കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥീ കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥീ കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥീ കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥീ കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥീ കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥീ കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥീ കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്നും രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം, കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജപമാല സമർപ്പണം മുഖ്യ ദൂതനായ വിശുദ്ധ മിഖായേലേ, ദേവദൂതന്മാരെ വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റഫായേലേ, മഹാന്മാവായ വിശുദ്ധ ഹോസേ, പിതാവേ ശ്രീയന്മാരായ വിശുദ്ധ പത്രോസേ, വിശുദ്ധ പൗലോസേ, മാർയോഗനാൻ ഞങ്ങളുടെ പിതാവായ മാർത്തോമായ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോട് കൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദേവമാതാവിൻ്റെ തൃപ്പാദിത്വങ്ങൾ കാഴ്ചവയ്ക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. എത്രയും ദയയുള്ള മാതാവേയും പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ ജപമാല വഴിയായി നമ്മൾ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും ഒരുക്കി കൂടി ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് കൊടുത്തുകൊണ്ട് ജപമാല വഴിയായിട്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ സ്നേഹാന്നി ജ്വാലയാൽ പൊതിയണമേ. ലോകം മുഴുവൻ വ്യാപരിക്കട്ടെ, സ്വർഗത്തിന് അഗ്നി വ്യാപരിക്കട്ടെ, മഹത്വത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കട്ടെ, ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കട്ടെ. ദിവ്യകാരുണ്യ അഭിഷേകം കുടുംബങ്ങൾ ലോകം മുഴുവൻ കർത്താവെ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് കർത്താവെ ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവ ദൈവമേ വരണേ, എൻ
നിന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വര. ഒറ്റ വിളി ആത്മാവേ, In the name of Jesus Christ, 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 in the power 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 of Jesus. What will it be? കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, നമ്മൾ ഏറ്റവും ഭാഗ്യകരമായ ഒരു മാസത്തിലാണ്, പരിശുദ്ധ അമ്മയുടെ ജപമാല മാസത്തിലാണ്, പരിശുദ്ധ അമ്മയുടെ മാസം തന്നെയാണ്. ഈ സ്വർഗത്തിൻ്റെ ശുശ്രൂഷ, ഈ സ്വർഗീയമായ അഭിഷേകം, സ്വർഗത്തിൻ്റെ അഭിഷേകം ചൊരിയുന്ന ശുശ്രൂഷ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ വിജയത്തിനായിട്ട്, ദൈവമഹത്വത്തിൻ്റെ പൂഴ്ചയ്ക്കായിട്ട്, സ്വർഗത്തിൻ്റെ വിജയത്തിനായിട്ട്, ത്രൈത്വത്തിൻ്റെ സാന്നിധ്യം ഭൂമി മുഴുവൻ, ലോകം മുഴുവൻ, നമ്മുടെ കുടുംബങ്ങൾ മുഴുവൻ വ്യാപരിക്കുവാനായിട്ട് സ്വർഗത്തിന് വേണ്ടി നമുക്ക് സമർപ്പിച്ച് ഈ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് കടക്കാം. ഞാനൊരു മനുഷ്യനോട് ചോദിക്കുകയുണ്ടായി, എന്താണ് ജപമാല എന്ന്. ജപമാല എങ്ങനെ, ഭക്തി എങ്ങനെയാണ് ലോകത്ത് വ്യാപരിച്ചെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ചോദിക്കുകയുണ്ടായി, കുരിശുയുദ്ധത്തിലാണോ തുടങ്ങിയത് എന്ന്. ഞാൻ പറഞ്ഞു, കുരിശുയുദ്ധത്തിലല്ല, വേറൊരു യുദ്ധത്തിലാണ് തുടങ്ങിയത് എന്ന്. പ്രിയമുള്ളവരെ, ജപമാല പ്രാർത്ഥന എന്ന് പറയുമ്പോൾ സ്വർഗത്തെയും ഭൂമിയെയും ബന്ധിപ്പിക്കുന്ന ഈ ഒരു ചങ്ങലയാണ് ഇത്. അമ്മയും മകനും തമ്മിലുള്ള ഒരു ബന്ധം, കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് തുടങ്ങുന്ന ഒരു ബന്ധം, ഈശോയുടെ രണ്ടാമത്തെ വരവ് വരെ, അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ വിജയം വരെ ഉണ്ടാകുന്ന ഒരു പ്രാർത്ഥനയാണ്. വിശുദ്ധനായ ഡോമിനിക്ക് ആൽബിജിനെയും ഭാഷണ്ഡകരെ മാനസാന്തരപ്പെടുത്തുവാനായിട്ട് തടസ്സം അനുഭവപ്പെട്ടപ്പോൾ, ചരിത്രം ഇപ്രകാരമാണ് സാക്ഷ്യപ്പെടുത്തുന്നത്, അദ്ദേഹം വനത്തിലേക്ക് ഉൾവലിഞ്ഞു എന്നാണ് പറയുന്നത്. അദ്ദേഹം വനത്തിലേക്ക് ഉൾവലിഞ്ഞിട്ട് അദ്ദേഹം അവിടെ കഠിന തപസ്സും പ്രായച്ചിത്തങ്ങളും പരിഹാര പ്രവർത്തികളും ചെയ്ത്, അദ്ദേഹത്തിൻ്റെ കഠിന പ്രായച്ചിത്തവും പരിഹാര പ്രവർത്തികളും മൂലം അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ മുറിവേറ്റിരുന്നു. ദൈവകോപങ്ങൾ നീങ്ങിപ്പോകുവാനായിട്ട്, ദൈവത്തിൻ്റെ കരുണ ഒഴുകപ്പെടുവാനായിട്ട് അദ്ദേഹം കഠിന പ്രയത്നം ചെയ്തു. അങ്ങനെ പ്രാർത്ഥിച്ച് അദ്ദേഹം തളർന്ന് അദ്ദേഹത്തിൻ്റെ ബോധം നഷ്ടപ്പെട്ടു പോയപ്പോൾ, ഒരു ദിവസം പരിശുദ്ധ അമ്മ
അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഡോമിനിക്കെ, ലോകത്തെ മാനസാന്തരപ്പെടുത്തുവാനായിട്ട് ത്രിത്വം ആഗ്രഹിക്കുന്ന ആയുധം എന്താണെന്ന് നിനക്കറിയണമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഡോമിനിക്ക് പറയുന്നുണ്ട്, ഒന്നാമത്തെ ആയുധം ഈശോയുടെ രക്ഷാകരമായ രഹസ്യങ്ങളാണ്, രണ്ടാമത്തെ ആയുധം പരിശുദ്ധ അമ്മ തന്നെയാണ്, അമ്മ തന്നെയാണെന്ന് പറയുന്നുണ്ട്. അതല്ലാതെ വേറൊരു മാർഗങ്ങളുള്ളതായിട്ട് എനിക്കറിയത്തില്ല, എന്നേക്കാളും നന്നായിട്ട് അറിയാവുന്നത് അങ്ങേക്കാണല്ലോ. അന്നേരമാണ് ഡോമിനിക്കിന് പരിശുദ്ധ അമ്മ ഈ ജപമാല രഹസ്യം, അല്ലെങ്കിൽ കൊന്ത നമ്മളിന്ന് ചെല്ലുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുക്കുന്നതാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. പരിശുദ്ധ അമ്മ ഡോമിനിക്കിനോട് പറയുന്നുണ്ട്, നീ കത്തീഡ്രൽ ദേവാലയത്തിലേക്ക് പോവുക. അങ്ങനെ ഡോമിനിക്ക് കത്തീഡ്രൽ ദേവാലയത്തിലേക്ക് പോകുന്നു. അദൃശ്യരായ മാലാഖന്മാർ അവിടെ മണികൾ മുഴക്കി. ആരാണ് മണി മുഴക്കുന്നത്, എപ്പോഴാണ് മണി മുഴക്കുന്നത്, എന്തിനാണ് മണി മുഴക്കുന്നതെന്ന് അറിയാതെ ജനങ്ങളെല്ലാം ഓടിക്കൂടി. വിശുദ്ധ ഡോമിനിക്ക് ദേവാലയത്തിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഭയങ്കരമായ കൊടുങ്കാറ്റ് വീശി, ഭൂമി കുലുങ്ങി, ജനങ്ങളെല്ലാം പരിഭ്രാന്തരായി. ഡോമിനിക്ക് ദൈവസന്നിധി ദേവാലയത്തിൽ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഭൂമി കുലുക്കം നിന്നു, കൊടുങ്കാറ്റുകൾ നിന്നു. ഡോമിനിക്ക് പരിശുദ്ധ അമ്മയുടെ ഒരു ചിത്രം മുന്നിൽ കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് അത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ആ ദൈവ ആ പാഷണ്ഡകരെ ഉദ്ബോധിപ്പിക്കുകയും അങ്ങനെ ആ സ്വർഗീയമായ പ്രകാശം, ഇരുട്ടിന് നടുവിൽ ഒരു സ്വർഗീയമായ പ്രകാശം ആ ചിത്രത്തിൽ പതിക്കുകയും ആ ചിത്രത്തെ നോക്കിയവരെല്ലാം മാനസാന്തരപ്പെട്ടു എന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, പിന്നീട് ഇപ്രകാരം ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. വിശുദ്ധനായ ഡോമിനിക്ക് മരിച്ചു കഴിഞ്ഞ ശേഷം ഈ ജപമാല ഭക്തി ക്രമേണ ലോകത്ത് ക്ഷയിച്ചുകൊണ്ടിരുന്നു. ഈ ജപമാല ഭക്തി ക്രമേണ ലോകത്ത് ക്ഷയിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ബ്ലാക്ക് പ്ലേഗ് എന്ന് പറഞ്ഞ മഹാമാരി പടർന്നു പിടിച്ചപ്പോൾ നിർഭാഗ്യവന്മാരായ ജനങ്ങൾ ഇതുപോലെ മരുഭൂമിയിൽ കഠിന പ്രായശ്ചിത്തം ചെയ്ത് തീവ്രമായി തപസ്സനുഷ്ഠിക്കുന്ന ഒരു സന്യാസവരൻ്റെ അടുത്ത് പോയി ദൈവത്തോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് അപേക്ഷിച്ചപ്പോൾ അദ്ദേഹം തൻ്റെ മരുഭൂമിയിൽ തന്നെ താമസ സ്ഥലത്തിരുന്നു കൊണ്ട് ദൈവമാതാവിൻ്റെ മാധ്യസ്ഥം തേടിക്കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മ അദ്ദേഹത്തോട് പറയുകയുണ്ടായി, സന്യാസിയോട് പറയുകയുണ്ടായി, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ കീർത്തനങ്ങൾ, സ്തുതിയുടെ കീർത്തനങ്ങൾ ജനങ്ങൾ നിർത്തിയത് കൊണ്ടാണ് ഈ ഒരു ചമ്മട്ടിയടി ഏൽക്കുവാനായിട്ട് ഞാൻ അവർക്ക് വിട്ടുകൊടുത്തത് എന്ന്. പ്രിയമുള്ളവരെ, ഈ കോവിഡ് എന്ന മഹാമാരിയിലൂടെ അനേകം ഈ പ്ലേഗുകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴൊക്കെ ഒരു പക്ഷേ നമ്മുടെ ജപമാല ഭക്തി കുടുംബങ്ങളിലൊക്കെ നിന്ന് പോകുമ്പോൾ, ജപമാല ഭക്തി കുടുംബങ്ങളിൽ നിന്ന് അന്യം നിന്ന് പോകുമ്പോഴോ, അതിലുള്ള വിശ്വാസം സാവധാനം ക്രമേണ ക്ഷയിച്ചു പോകുമ്പോഴോ, അല്ലെങ്കിൽ നമ്മുടെ ജപമാല ഭക്തിയുടെയും കുടുംബ പ്രാർത്ഥനയുടെ സമയത്തൊക്കെ നമ്മുടെ നവമാധ്യമങ്ങളും ടിവികളും ചാനലുകളും സീരിയലുകളും അല്ലെങ്കിൽ നമ്മുടെ എൻജിനീയറിംഗ് പഠന കോച്ചിങ്ങുകളൊക്കെ നടക്കുമ്പോഴൊക്കെ ഈശോയെ മാറ്റി നിർത്തുമ്പോൾ, പ്രാർത്ഥന മാറ്റി നിർത്തുമ്പോൾ, അവിടെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് സ്ഥാനം കൊടുക്കാതെ വരുമ്പോഴൊക്കെയാണ് ഇതുപോലെ ഓരോ ചമ്മട്ടിയടികൾ കർത്താവ് നമുക്ക് തരുന്നതെന്ന് ഈ ജപമാല ഭക്തിയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പക്ഷേ നമ്മളൊക്കെ ഇതുപോലെ 2 ലക്ഷം 3 ലക്ഷമൊക്കെ ജപമാല ചൊല്ലി തീർക്കുവാനായിട്ട് എണ്ണം തികയ്ക്കുവാനായിട്ട് ശ്രദ്ധ കൊടുക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ പ്രാധാന്യമോ ജപമാലയുടെ പ്രാധാന്യമോ ക്രിസ്തു രഹസ്യങ്ങളുടെ പ്രാധാന്യമോ ഒക്കെ നമ്മൾ നഷ്ടപ്പെടുത്താറില്ലേ? ഇങ്ങനെയൊക്കെ നഷ്ടപ്പെടുത്തുമ്പോഴല്ലേ പലപ്പോഴും ദൈവം നമ്മളെ ദൈവത്വങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് മാനസാന്തരപ്പെടുത്തുവാനായിട്ട് ഓരോരോ കൊച്ചു മുള്ളുകൾ നമ്മുടെ തലയിലേക്ക് അവിടുന്ന് വെച്ച് തരുന്നതെന്ന് നമ്മൾ തന്നെ ആത്മശോധന ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്നാണ് പറയുന്നത്. എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറയുണ്ടായി, ഓരോ ജപമാല ചൊല്ലുമ്പോഴും നമ്മൾ ഒരു ദുഃഖവെള്ളിയിൽ നിന്ന് ആരംഭിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, ഏത് സ്ഥലത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, ഏത് നിയോഗങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, ആ പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ സ്ഥലങ്ങളെ നിയോഗങ്ങളെയെല്ലാം നമ്മളൊരു ദുഃഖവെള്ളി അനുഭവത്തിൽ നമ്മുടേതായിട്ടുള്ള വേദനകളുടെയും കഷ്ടപ്പാടുകളുടെയും രോഗങ്ങളുടെയും ദുരിതങ്ങളുടെയും ഒരു ദുഃഖവെള്ളി അനുഭവത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഒന്നാമത്തെ മണി ദുഃഖവെള്ളിക്കായിട്ടും രണ്ടാമത്തെ മണി ദുഃഖ ശനിയാഴ്ചയ്ക്കായിട്ടും മൂന്നാമത്തെ മണി നമ്മൾ ഈസ്റ്റർ ഞായറിന് വേണ്ടി കാഴ്ചവെച്ച് പിന്നീട് നമ്മൾ
40 മണി ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അത് കർത്താവിൻ്റെ സ്വർഗാരോപണത്തിലേക്ക് നയിക്കുകയാണ്. ആ സ്വർഗാരോപണത്തിലേക്ക് നയിച്ച ശേഷം വീണ്ടും 10 മണിയുടെ ചൊല്ലി കാഴ്ച വയ്ക്കുമ്പോൾ അതൊരു പന്തക്കുസ്ത അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ഈ പ്രശ്നങ്ങളെയും ക്ലേശങ്ങളെയും ബുദ്ധിമുട്ടുകളെയും എല്ലാം ഒരു ദുഃഖവള്ളിയുടെ അനുഭവത്തിലൂടെ കടത്തിവിട്ടുകൊണ്ട് നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട്, ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ പെന്തക്കോസ്ത, ഒരു പുതിയൊരു ഈസ്റ്റർ അനുഭവം നമുക്കുണ്ടാകുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അച്ഛനാദ്യം സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ അമ്മയോടുള്ള ആ ഭക്തി നമ്മൾ നഷ്ടപ്പെടുത്തുമ്പോഴാണ്, അല്ലെങ്കിൽ അമ്മ പുത്രൻ ബന്ധം നമുക്ക് ഇല്ലാതെ പോകുമ്പോൾ നമ്മുടെ ജപമാല, വിശുദ്ധനായ ജോൺബ രണ്ടാമൻ മർഫ പറഞ്ഞതുപോലെ, അത് വെറും അതരയായാമമായി മാറും. ആത്മാവില്ലാത്ത ശരീരം പോലെ നമ്മുടെ ജപമാല ചൊല്ലൽ ഒരു യാന്ത്രികമായിട്ട് മാറും എന്ന് പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഞാൻ എപ്പോഴും ശുശ്രൂഷകളിൽ പറയാറുള്ളതുപോലെ, ഒരു അമ്മയുടെ മടിത്തട്ടിലിരുന്നു കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ്, അമ്മയുടെ വാത്സല്യം അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് ഈശോയിലേക്ക് എപ്പോഴും അടുക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു സഹോദരൻ എന്നോടൊരു പാട്ട് എഴുതിയപ്പോൾ അതിൻ്റെ പുറകിലുള്ള പശ്ചാത്തലം പറഞ്ഞിട്ട് എന്നോട് പറയുണ്ടായി, അച്ഛൻ ഈ പാട്ട് എപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ ഉരുവിടണം എന്ന്. ഞാൻ ആ പാട്ട് ഇടയ്ക്കിടയ്ക്ക് ഉരുവിടാറുണ്ട്. അത് ഇപ്രകാരമാണ്. ഇത് അമ്മയെന്ന് വിളിക്കുന്ന നേരം അനുഭവമില്ലാത്ത ഹൃദയമുണ്ടോ? അമ്മയെന്ന വാക്കിനോളം വാത്സല്യമുള്ളൊരു നാമമുണ്ടോ? വാത്സല്യമുള്ളൊരു നാമമുണ്ടോ? അമ്മയെന്ന് വിളിക്കുന്ന നേരം അനുഭവമില്ലാത്ത ഹൃദയമുണ്ടോ? അമ്മയെന്ന വാക്കിനോളം വാത്സല്യമുള്ളൊരു നാമമുണ്ടോ? പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിലിരുന്നു കൊണ്ട് അമ്മയുടെ മുഖം ധ്യാനിക്കുമ്പോൾ, ഈശോയുടെ മുഖം ധ്യാനിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും ഈശോ അനുഭവത്തിലേക്ക്, ഒരു അമ്മ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരികയുള്ളൂ എന്ന് പറയുകയാണ്. വിശുദ്ധനായ ലൂയി മരിയം മോൺഫോർട്ട് ഒരു ചെറിയ സംഭവം അദ്ദേഹം വിവരിക്കുന്നുണ്ട്. റോമിലെ ഒരു സ്ത്രീ ജീവിച്ചിരുന്നു. ആ സ്ത്രീ ഒരുപാട് തപസ്ചര്യകൾ ചെയ്യുമായിരുന്നു, ഒരുപാട് സുകൃതങ്ങൾ ചെയ്യുമായിരുന്നു. സ്റ്റേഷൻസ് ഓഫ് റോം അവൾ നടത്തുമായിരുന്നു. ഒരു ദിവസം അവൾ വിശുദ്ധ ഡോമിനിക്കിൻ്റെ അടുത്ത് ചെന്ന് ഒരു ജപമാല, ഡോമിനിക്കിൻ്റെ അടുത്ത് ചെന്നുകൊണ്ട് കുമ്പസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കുമ്പസാരിക്കാനായിട്ട് വിശുദ്ധ ഡോമിനിക്കിൻ്റെ അടുത്ത് പോകുമ്പോൾ ഡോമിനിക്ക് അവൾ പറയുന്ന പാവങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞ ശേഷം അവളോട് പറയുന്നുണ്ട്, നീ ഒരു ജപമാലയിൽ പ്രാർത്ഥിക്കണം. അവൾ പറഞ്ഞു, ഞാൻ ഒരുപാട് പ്രാർത്ഥനകൾ ചെല്ലാറുണ്ട്, ജപമാല ചെല്ലുവാൻ എനിക്ക് സമയമില്ല. അവിടെ ഒരുപാട് ഒഴുകഴിവുകളെല്ലാം പറഞ്ഞു, ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞു, ബുദ്ധിമുട്ടുകൾ പറഞ്ഞു, ജോലി തിരക്കുകൾ, മറ്റ് പ്രാർത്ഥനകളെല്ലാം ചെല്ലുന്നുണ്ട്. എങ്കിലും വിശുദ്ധ ഡോമിനിക്ക് വീണ്ടും പറയുന്നുണ്ട്, നീ നിത്യം ജപമാല ചെല്ലണമെന്ന് പറയുന്നുണ്ട്. അവൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു പ്രാർത്ഥനയായിരുന്നു ജപമാല. അതുകൊണ്ട് അവളത് ചെല്ലാതെ കഴിഞ്ഞുകൂടുകയാണ്. അങ്ങനെ ഒരു ദിവസം അവൾക്കൊരു ദർശനമുണ്ടാകുകയാണ്. അവളുടെ ആത്മാവ് നിത്യനായ വിദ്യാളൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ആ നിത്യനായ വിദ്യാളൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ മിഖായൻ മാലാഹ ഒരു ത്രാസം പിടിച്ച് നിൽപ്പുണ്ട്. ആ ത്രാസം പിടിച്ച് നിൽക്കുമ്പോൾ മിഖായൻ മാലാഹ അവൾ ചെയ്ത പരിഹാരങ്ങളും പ്രായച്ചിത്തങ്ങളും പുണ്യപ്രവർത്തികളും എല്ലാം ത്രാസിൽ ഒരു സൈഡിൽ വെച്ചു. അതിൻ്റെ മറുവശത്ത് അവിടെ തെറ്റുകളും കുറവുകളും പോരായ്മകളും വെച്ചപ്പോൾ, അവിടെ തെറ്റുകളും കുറവുകളും പോരായ്മകളുമാകുന്ന ത്രാസാണ് പൊങ്ങി നിന്നത്. അന്നേരം വീണ്ടും ഒരു ദർശനം കാണുകയാണ്.
വിശുദ്ധ ഡോമിനിക്ക് പറഞ്ഞ ആ ജപമാല, അവൾ ചെയ്ത പരിഹാര പ്രവൃത്തിയുടെ ആ ത്രാസിൽ വെക്കുമ്പോൾ ആ ത്രാസ് പൊങ്ങിപ്പൊങ്ങി പോകുന്നുണ്ട്. ഈ ഒരു ദർശനം കണ്ട് അവൾ ഭയവികലയായിട്ട് അവൾ സംഭവിച്ച കാര്യങ്ങളെല്ലാം അവിടെ അവിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് ഡോമിനിക്കിൻ്റെ പുണ്യവാളൻ്റെ അടുത്ത് ചെന്ന് വീണ്ടും ഒരു കുമ്പസാരം നടത്തുന്ന ഒരു ചരിത്രം വിശുദ്ധ ലൂയി മരിയ മോൺഫോർട്ട് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ജപമാല ഭക്തി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക് നമ്മൾ ചെല്ലുകയാണ്. പരിശുദ്ധ അമ്മയുടെ മുഖം ധ്യാനിക്കുകയാണ്, ഈശോയുടെ മുഖം ധ്യാനിക്കുകയാണ്. ഈ ജപമാല ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നമ്മൾ ചെല്ലണം. അത് എണ്ണം തകയ്ക്കുവാനായിട്ടോ യാന്ത്രികമായിട്ടോ ഒന്നുമല്ല. എപ്പോഴും 40 വയസ്സായാലും 50 വയസ്സായാലും 60 വയസ്സായാലും 70 വയസ്സായാലും എല്ലാം ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മനോഭാവത്തോടുകൂടി നമ്മൾ ഇടുന്ന് ചെല്ലി പ്രാർത്ഥിക്കുമ്പോഴാണ് അവിടെ നമ്മൾ എപ്പോഴും നമ്മുടെ പൂർവ്വകാലങ്ങളിലേക്ക് നമ്മൾ ഓർമ്മ കൊണ്ടുപോകും. നമ്മുടെ പൂർവ്വകാലങ്ങളിലെ നമ്മുടെ കൊച്ചു കുട്ടിക്കാലങ്ങളെ ഓർമ്മ വരുമ്പോൾ നമുക്കറിയാം നമ്മളെങ്ങനെയാണ് അമ്മമാരുടെ മടിയിലിരുന്നു കൊണ്ട് കുരിശ് വരച്ചത്. കുടുംബ പ്രാർത്ഥന നടക്കുമ്പോൾ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ അടുത്ത് വിളിച്ചിരുത്തും. കുഞ്ഞുങ്ങളെ അടുത്ത് വിളിച്ചിരുത്തി കഴിഞ്ഞ ശേഷം ആ കുഞ്ഞുങ്ങളെ കൊണ്ട് മുട്ടുപൊത്തി കുരിശ് വരപ്പിക്കാൻ പഠിപ്പിക്കും. അതുപോലെ ജപമാല ചെല്ലാനായിട്ട് പഠിപ്പിക്കും. ആ മുട്ടുമ്മേ നിന്നുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ ജപമാല ചൊല്ലി പഠിക്കുന്നത്. പ്രിയമുള്ളവരെ, കാലക്രമേണ വളർന്നു വരുമ്പോഴൊക്കെ ഈ മുട്ടുമ്മ നിന്ന് പഠിച്ചതും മുട്ടുമ്മ നിന്ന് കൊന്ത ചൊല്ലിയതും ഒക്കെ നമുക്ക് എന്തു പറ്റുന്നു, ഒരു മൂല്യച്യുതി സംഭവിക്കുന്നുണ്ട്. നമ്മൾ ഓരോ ദിവസവും കടന്നു പോകുമ്പോഴും നമ്മുടെ പ്രായങ്ങൾ കൂടുന്തോറും നമ്മുടെ ശരീരം വളരും തോറും നമ്മുടെ ആത്മാവ് ശിശുതുല്യമായിട്ട് വളരുന്നില്ലെങ്കിൽ നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് ആ ഒരു യോഗ്യത നമുക്കില്ലാതെ പോകും. നമ്മുടെ കുട്ടിക്കാലത്തെ നമ്മുടെ ഓർമ്മകളിലേക്ക് നമ്മളെപ്പോഴും കണ്ണോടിച്ചുകൊണ്ട് നമ്മുടെ ജപമാലയിലി പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ ഒരു കുഞ്ഞു പൈതലായിട്ട് നമുക്ക് ജപമാലയിലി പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. അമ്മ മടിയിലിരുത്തി വിരള കുരിശ് വരപ്പിച്ച സന്ധികളും ഇളം മുട്ടി കൈകൾ കൂപ്പി ഈശോയ്ക്കും മകൊടുത്താതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും കൊതിച്ചിടുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. പഴയ കാലത്തിലേക്ക് നമ്മൾ തിരിച്ചു നടക്കുമ്പോൾ, കൊച്ചുകുട്ടിയെപ്പോലെ തിരിച്ചു നടക്കുമ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നടക്കുകയാണ്. വിശുദ്ധനായ ജോൺ പാപ്പ പറയുന്നുണ്ട്, നമ്മൾ കൊന്ത ചെല്ലുമ്പോൾ നമ്മൾ അമ്മയുടെ കൈപിടിക്കുകയാണ്. കൊന്ത പൂർത്തീകരിച്ച് കഴിയുമ്പോൾ അമ്മ നമ്മുടെ കൈപിടിക്കുകയാണ്. ഈ ഒരു ശിശുതുല്യത്തോടുകൂടി നമ്മൾ കൊന്തയിലി പ്രാർത്ഥിക്കുമ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം വിജയിക്കുന്നത്. അമ്മയുടെ വിമലഹൃദയം വിജയിക്കുന്നത് മനുഷ്യരായ നമ്മളിലൂടെയാണ്. എന്തിനാണ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അച്ഛൻ ഒരു 5-6 കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുവാണ്. പ്രത്യേകിച്ച് കേരള സഭയ്ക്ക് വേണ്ടി, ആഗോള സഭയ്ക്ക് വേണ്ടി നമ്മൾ ഈ ശുശ്രൂഷ നടത്തുമ്പോൾ, സഭ പലവിധ ശത്രുക്കളാൽ ആക്രമിക്കപ്പെടുമ്പോൾ, നാരീശക്തികളാൽ അലട്ടപ്പെടുമ്പോഴൊക്കെ കർത്താവ് തരുന്നൊരു സന്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സഭയ്ക്ക്, ഈ കേരള സഭയ്ക്ക് ദൈവം അതിനെ ഉപരി വിശുദ്ധിയിലേക്ക് ഉയർത്താൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. ആ ഒരു ഉപരി വിശുദ്ധിയിലേക്ക് തമ്പുരാൻ വളർത്താൻ ആഗ്രഹിക്കുമ്പോൾ അവിടെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിക്ക് പൂർണ്ണമായിട്ട് നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ, ഒരുപക്ഷെ നമ്മുടെ നിസ്സംഗത കൊണ്ടോ നമ്മുടെ നിസ്സഹകരണം കൊണ്ടൊക്കെ നമ്മളതിൽ നിന്ന് പിന്മാറുമ്പോഴൊക്കെ ദൈവിക പദ്ധതിക്ക് നമ്മൾ തകിടം മറിക്കുകയാണ്. ആ ദൈവിക പദ്ധതി തകിടം മറിക്കുമ്പോഴാണ്, അല്ലെ, തകിടം മറിയാൻ കാരണം എന്താ, അവിടെ സാത്വത വരുന്നു, അവിടെ സുകുലോലിത വരുന്നു, അവിടെ അലസത വരുന്നു. ഈ ഒരു ജപമാല മാസത്തിൽ കേരള സഭയെ നമ്മൾ സമർപ്പിക്കുമ്പോൾ, ആഗോള സഭയെ സമർപ്പിക്കുമ്പോൾ ഏതാനും ചില കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വെളിപാട് പുസ്തകത്തിന് വെളിച്ചത്തിൽ നമ്മൾ ആത്മശോധന ചെയ്യുകയാണ്.
ഒന്നാമതായിട്ട് പറയുന്നത് പരിശുദ്ധ മറിയം സാത്താൻ്റെ പ്രവർത്തന കാലയളവ് പരിമിതപ്പെടുത്തും എന്നാണ് പറയുന്നത്. വചനം പറയുന്നുണ്ടല്ലോ, മത്തായി ശ്ലീഹായുടെ സുവിശേഷം 24:22 പറയുന്നു, തിരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി അവൻ ആ ദിവസങ്ങൾ പരിമിതപ്പെടുത്തും എന്നാണ് പറയുന്നത്. വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട് 42 മാസങ്ങളോളം അത് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.5 വർഷത്തോളം പീഡനങ്ങളിലൂടെ കടന്നു പോകുമെന്നാണ് പറയുന്നത്. ഈശോ 3 കൊല്ലം ശുശ്രൂഷ ചെയ്തപ്പോൾ സാത്താന് 3.5 കൊല്ലം അനുവദിക്കുകയാണ്. കനാലെ കല്യാണ വിടുന്നതിൽ പരിശുദ്ധ അമ്മ പുത്രൻ്റെ പ്രവർത്തനം ദുരിതപ്പെടുത്തിയതുപോലെ സാത്താൻ്റെ പ്രവർത്തന കാലയളവ് ദുരിതപ്പെടുത്തും എന്നാണ് പറയുന്നത്. കാരണം മറിയത്തിന് ആ ഒരു അധികാരമുണ്ട്. ഇതിനു വേണ്ടി നമ്മൾ ജപമാല ഈ കാലഘട്ടങ്ങളിൽ ചൊല്ലി പ്രാർത്ഥിക്കണം. രണ്ടാമതായിട്ട് സാത്താൻ്റെ അത്ഭുത പ്രവർത്തന അധികാരം പരിമിതപ്പെടുത്തും എന്നാണ് പറയുന്നത്. യുഗാന്തി നാളുകളിൽ സാത്താൻ്റെ അധികാരം അത്ഭുതം പ്രവർത്തിക്കാനുള്ള കഴിവ് ഭയങ്കര വിസ്മയകമായിട്ട് അത് വ്യാപരിക്കുമ്പോൾ വെളിപാട് പുസ്തകം 12:4 പറയുന്നത് പോലെ എന്താണ് പറയുന്നത്? ആകാശത്തിലെ നക്ഷത്രത്തിൽ 1/3 കൂട്ടങ്ങളെ അവൻ വലിച്ച് താഴേക്ക് എറിഞ്ഞു എന്നാണ് പറയുന്നത്. മുറിവേറ്റ മൃഗം സുഖപ്പെട്ട് നിൽക്കുന്നതായിട്ട് വെളിപാട് 13:3, 12:14 തിരുവചനങ്ങൾ പറയുന്നു. നെറ്റിയിൽ മുദ്രയിടുന്നതും വലത് കരത്ത് മുദ്ര കുത്തുന്നതും എല്ലാം അഗ്നി ഭൂമിയിലേക്ക് ഇറക്കുന്നതുമെല്ലാം പറയുന്നു. എന്നാൽ കർത്താവ് വീണ്ടും പറയുന്നുണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും അവൻ വഴിതെറ്റിക്കാൻ ശ്രമിക്കും എന്ന്. എന്നാൽ പരിശുദ്ധ അമ്മ, സഭയുടെ അമ്മ, തൻ്റെ അവശേഷിക്കുന്ന മക്കളുടെ നിലവിളി കേട്ടുകൊണ്ട് ഈ സാത്താൻ്റെ അത്ഭുത പ്രവർത്തന അധികാരം പരിമിതപ്പെടുത്തും. അതിനുവേണ്ടി പ്രത്യേകിച്ച് ദൈവമക്കൾ ഈ ഒരു കാലഘട്ടത്തിൽ ജപമാല ചൊല്ലി സഭയ്ക്ക് വേണ്ടി, ആഗോള സഭയ്ക്ക് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. മൂന്നാമതായിട്ട് പറയുന്നത് സാത്താൻ്റെ അധികാരത്തിൻ്റെ സാർവത്രികത പരിമിതപ്പെടുത്തും എന്നാണ് പറയുന്നത്. സാത്താൻ കർത്താവിനോട് പറയുന്നുണ്ട്, ലോകം, ഈ ലോകം മുഴുവൻ എൻ്റേതാണ്. ഈശോ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ലോകം ദുഷ്ടൻ്റെ പിടിയിലാണ് എന്നാണ് പറയുന്നത്. വെളിപാട് പുസ്തകം 13:ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, സകല ഗോത്രങ്ങളുടെ മേലും ജനതകളുടെ മേലും രാജ്യങ്ങളുടെ മേലും ഭാഷകളുടെ മേലും എല്ലാം അവൻ അധികാരം സ്ഥാപിച്ചെടുക്കും. സാത്താനെ പ്രീണിപ്പിക്കുന്ന രീതികളും സാത്താൻ അനുകൂലമാകുന്ന നിയമങ്ങളും എല്ലാം ലോകത്ത് പല രാജ്യങ്ങളിലും അത് നടപ്പിലാക്കും. പലയിടത്തും അരക്ഷിതാവസ്ഥകൾ വരും. ദൈവം തീരുമാനിക്കേണ്ട കാര്യങ്ങളിൽ പോലും മനുഷ്യൻ തീരുമാനിക്കുന്ന ഒരു നിലപാടുകൾ എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവിടെയെല്ലാം ദൈവപിതാവിൻ്റെ സന്നിധിയിൽ സ്വാധീനം ചെലുത്തുവാൻ ആ സാത്താൻ്റെ അധികാരം, സാർവത്രികമായിട്ടുള്ള അധികാരം നിയന്ത്രിക്കാനുണ്ട് ദൈവമാണ്. അവിടെ സ്വാധീനം ചെലുത്തുവാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ പ്രത്യേക അനുഗ്രഹം പരിശുദ്ധ അമ്മയ്ക്കാണ് ഉള്ളത്. അതുകൊണ്ടാണ് സകല ജനപദങ്ങളുടെയും നാഥയും സംരക്ഷകയുമായിട്ട് പരിശുദ്ധ അമ്മയെ പ്രഖ്യാപിച്ചുകൊണ്ട് അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുമ്പോഴാണ് ഈ സാത്താൻ്റെ സാർവത്രികമായ ആ ഒരു അധികാര പരിധി ചുരുക്കപ്പെടുന്നത്. നാലാമതായിട്ട് വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, എതിർ ക്രിസ്തുവിൻ്റെ പ്രഘോഷണ അധികാരം പരിമിതപ്പെടുത്തും എന്നാണ് പറയുന്നത്. ഈശോ തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് തന്നെ ദൈവവചനം പ്രഘോഷിച്ചുകൊണ്ടാണ്. കർത്താവ് ദൈവരാജ്യ സമാഗതമായിരിക്കുന്നു, അനുദിപ്പിച്ച് മാനസാന്തരപ്പെടുത്തുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചു. എന്നാൽ സാത്താനാകട്ടെ ദൈവദൂഷണം പറഞ്ഞുകൊണ്ടും സ്വർഗത്തെയും സ്വർഗവാസികളെയും എല്ലാം ദൈവദൂഷണം പറഞ്ഞുകൊണ്ടും സുവിശേഷങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടും തെറ്റായ പ്രബോധനം കൊടുത്തുകൊണ്ടും സത്യപ്രബോധനം നിരസിച്ചുകൊണ്ടും അവൻ പ്രഘോഷിക്കും. വചനത്തെ മാംസം ധരിച്ചവൾ, വചനത്തെ പേറിയവൾ, വചനത്തിൻ്റെ അമ്മ എങ്ങനെയാണോ വചനമാകുന്ന പുത്രനെ ഒരുക്കിയത്, അതുപോലെ ദൈവപുത്രനെ ഒരുക്കിയതുപോലെ എതിർ ക്രിസ്തുവിൻ്റെ പ്രഘോഷണവും നിർവീര്യമാക്കുവാനായിട്ട് അമ്മ തന്നെ ഇടപെടും. അതിനും ലോകം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കേണ്ട കാലഘട്ടമായി. 5. പറയുന്നത്, തിരഞ്ഞെടുക്കപ്പെട്ടവരെ വഴിതിരിക്കാനുള്ള അവൻ്റെ ശക്തി പരിമിതപ്പെടുത്തും.
വെളിപാട് പുസ്തകം 13:7 പറയുന്നുണ്ട്, അവൻ വിശുദ്ധരോട് പോരാടി വിശുദ്ധരെ കീഴ്പ്പെടുത്താനുള്ള അധികാരം അവന് കിട്ടി. അവൻ വിശുദ്ധരോട്, വിശുദ്ധ ജീവിക്കുന്നവരോട് പോരാടുക മാത്രമല്ല അവരെ കീഴ്പ്പെടുത്തുവാനുള്ള അധികാരം കൂടി അവന് കിട്ടി എന്നാണ് പറയുന്നത്. സഭയിലെ മാർപ്പപ്പന്മാർ, മെത്രാന്മാർ, സന്യാസ സന്യാസിനികൾ, അന്മാർ, വിശ്വാസികൾ, ഇവരെ എല്ലാം കീഴ്പ്പെടുത്തുവാനുള്ള അധികാരം അവന് കിട്ടും. പലയിടത്തും കുടുംബങ്ങളിലും സഭാ സമൂഹ ജീവിതങ്ങളിലെല്ലാം വിള്ളലുകളും ഭിന്നതകളും എല്ലാം വരും. ദൈവിക ജ്ഞാനം നഷ്ടപ്പെട്ടു പോകും. ദൈവം കാണുന്നത് പോലെ മനുഷ്യന് കാണാൻ സാധിക്കാത്ത വരും. എന്ത് പറയണം, എപ്പോൾ പറയണം, എങ്ങനെ പറയണം, എപ്പോൾ ചിന്തിക്കണം, എങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്ന് തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ജനതയായിട്ട് നമ്മൾ മാറും. കർത്താവിൻ്റെ ദാസന്മാർ അഭിഷിദ്ധർ പറയുന്ന കാര്യങ്ങൾ ചെവി കൊടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷങ്ങൾ ലോകത്ത് രൂപപ്പെടുമെന്നാണ് പറയുന്നത്. ദൈവികമായ ജ്ഞാനം നഷ്ടപ്പെട്ടു പോകുമ്പോൾ വിശുദ്ധിയുടെ അവബോധം നഷ്ടപ്പെട്ടു പോകും. അവിടെ സുകുലോലപതയുണ്ടാവും, അസൂയുണ്ടാവും, അലസതയുണ്ടാവും, അശുദ്ധിയുണ്ടാവും. ഹേലി പുത്രന്മാരിൽ വ്യാപിച്ചിരുന്ന തിന്മ വ്യാപരിക്കും. വ്യക്തിസ്വാതന്ത്ര്യത്തിനും ശാരീരിക പ്രവണതകൾക്കൊക്കെ വലിയ അമിത പ്രാധാന്യം കൊടുക്കും. വ്യക്തിസ്വാതന്ത്ര്യം കൂടുമ്പോൾ സന്യാസവ്രതങ്ങളെയൊക്കെ അവഹേളിക്കാനായിട്ട് ശ്രമിക്കും. അതിൻ്റെ മറ്റൊരു ഫലമാണ് ഹൃദയത്തിൽ അന്ധത വരുന്നത്. അധികാരം, സമ്പത്ത്, സുഖലോലുപത കടന്നു വരും. സഭ ഈ ഒരു കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ലാളിത്യം ജീവിതശൈലിയായിട്ട് സ്വീകരിക്കുന്നില്ലെങ്കിൽ ഈ തിന്മകളെ അതിജീവിക്കാൻ സാധിക്കില്ല. നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന എല്ലാ വ്യക്തികളും ലാളിത്യം ജീവിത മുഖമുദ്രയായിട്ട് സ്വീകരിക്കുന്നില്ലെങ്കിൽ, ലാളിത്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നില്ലെങ്കിൽ, തിരുക്കുടുംബത്തിന് ദാരിദ്ര്യം നമ്മൾ അനുഭവിക്കുന്നില്ലെങ്കിൽ, തിരുക്കുടുംബത്തിന് ദാരിദ്ര്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നില്ലെങ്കിൽ ഈ തിന്മകളെ അതിജീവിക്കാൻ സാധിക്കില്ല. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ ലോകത്ത് കൂടി വരുമ്പോഴും ഒരു കാര്യം മാത്രം അടിവരയിട്ടുകൊണ്ട് അച്ഛൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ കാലഘട്ടം വരെ കഴിഞ്ഞുപോയ തിന്മകളെക്കാൾ അതിശക്തമായ തിന്മകളും സാത്താൻ്റെ പ്രവർത്തനങ്ങളും കടന്നു വരുമ്പോൾ അതിനെ അതിജീവിക്കണമെങ്കിൽ, അതിനെ അതിജീവിച്ച് സഭ മുന്നേറിപ്പോകണമെങ്കിൽ, സഭ നോയിമ്പിൻ്റെയും പ്രാർത്ഥനയുടെയും പരിഹാരത്തിൻ്റെയും അനുദിന പ്രാർത്ഥനയുടെയും ദൈവവചന വായനയുടെയും ദൈവവചന ധ്യാനത്തിൻ്റെയും ഒരു ജീവിതം സഭയുടെ അധികാരികളോട്ട്, മുകളിൽ തട്ട് തൊട്ട് താഴെ തട്ട് വരെ ആ ഒരു നവീകരണത്തിലേക്ക് കടന്നു വരുമ്പോൾ, സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട്, സ്വർഗം നോക്കിക്കൊണ്ട്, ദൈവജനത്തെ ഈശ്വര രണ്ടാമത്തെ വരവനായിട്ട് ഒരുങ്ങപ്പെടുവാനായിട്ട്, ഒരുക്കപ്പെടുവാനായിട്ട് ഉണർന്ന് പ്രവർത്തിക്കുമ്പോൾ, ആ ആത്മീയ ശക്തി, താപസന്മാർ നിറഞ്ഞ ആത്മീയ ശക്തി, അസീസിൽ വിശ്വ ഫ്രാൻസിസ് നിറഞ്ഞ ആ ആത്മീയ ശക്തി, ആവിലായി അമ്മത്രേസി നിറഞ്ഞ ആ പരിശുദ്ധാത്മാവിൻ്റെ ആത്മീയ ശക്തി, ഏലിയായാലും എലിശാമി നിറഞ്ഞ ആ ആത്മീയ ശക്തി നിറയുമ്പോൾ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. വീണ്ടും പറയുന്നുണ്ട്, പരിശുദ്ധാത്മ പറയുന്നുണ്ട്, ക്രിസ്തു സാക്ഷികളുടെ ജീവൻ്റെ മേ കൈവെക്കാനുള്ള അവൻ്റെ അധികാരം പരിമിതപ്പെടുത്തും. വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, അശുദ്ധിയുടെ ദുഷിച്ച സ്ത്രീ അവിടെ വരുന്നുണ്ട്, തിന്മകൾ എല്ലായിടത്തും വ്യാപരിപ്പിക്കും എന്നാണ് പറയുന്നത്. ഏഴാമതായിട്ട് പറയുന്നുണ്ട്, തിന്മകളുടെ ത്രിവിധ ശക്തിയുടെ ഐക്യം. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന് വിപരീതമായിട്ട് മൃഗവും മൃഗത്തെ സർപ്പത്തെ അവൻ്റെ സിംഹാസനത്ത് കയറിയിരിക്കുന്ന മൃഗവും ആ മൃഗത്തിന് പ്രാധാന്യം കൊടുക്കുന്നതും സർപ്പത്തിന് പ്രാധാന്യം കൊടുക്കുന്നതും രണ്ടാമത്തെ മൃഗത്തെക്കുറിച്ചും അങ്ങനെ ത്രിവിധ ശക്തികളെക്കുറിച്ചൊക്കെ പറയുമ്പോഴും സഭയെ ഭിന്നിപ്പിക്കുവാനും വിശ്വാസികളെ വിശ്വാസത്തിൽ നിന്ന് വലിച്ചഴിച്ചു കൊണ്ടുപോകുവാനുമൊക്കെ ഉള്ള ശ്രമങ്ങൾ ലോകമെല്ലായിടത്തും വ്യാപരിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കാണുമ്പോഴൊക്കെ പരിശുദ്ധാത്മ പറയുന്നു, ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനെ കീഴടക്കുക എന്നാണ് പറയുന്നത്. സത്താൻ്റെ കുടില തന്ത്രങ്ങളെ പരാജയപ്പെടുത്തുക. അവസാനമായിട്ട് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ആലയത്തിൽ കടന്നു വരാനുള്ള അവൻ്റെ അധികാരം തടയപ്പെടും. അവിടെ ദൈവനിഷേധം ഉണ്ടാകും. സ്വയം ദൈവമെന്ന് സാത്താൻ തന്നെ പ്രഖ്യാപിക്കും. അവൻ ദൈവത്തിൻ്റെ ആലയത്തിൽ കടന്നുകൂടും. വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം വിശുദ്ധ സ്ഥലത്ത് കാണപ്പെടുമെന്നാണ് പറയുന്നത്. ദൈവഭവനവും ദൈവ ആലയവുമായ തിരുസഭ
പരിശുദ്ധ അമ്മ, തൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മ അവരുടെ മക്കൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കും. സഭ മുഴുവൻ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കുമ്പോൾ, അമ്മയുടെ വിമലഹൃദയത്തിലൂടെ കടന്നു പോകുമ്പോൾ, അമ്മയുടെ വിമലഹൃദയത്തിനായിട്ട് ഈ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ടും ജപമാലയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പോകുമ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ ഹൃദയം വിജയിക്കുന്നത്. അത് നമ്മളിലൂടെയാണ്. ഈ ഒരു കാര്യങ്ങൾ ലോകത്ത് നടക്കുമ്പോൾ അവിടെ നമ്മൾ കണ്ണടച്ചു വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ കണ്ണും പൂട്ടിയിരുന്നു കൊണ്ടോ യാതൊരു കാര്യമില്ല. സഭ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. പരിശുദ്ധ അമ്മ നിറവിനായിട്ട് ഈ പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളെല്ലാം വിജയസഭയോടൊത്ത്, സ്വർഗത്തോടൊത്ത്, സ്വർഗവാസികളോടൊത്ത്, മാലാഖമാരോടൊത്ത് സഭ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അവിടെയെല്ലാം എന്തായിരിക്കണം? പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിലിരുന്നു കൊണ്ട് ഒരു കുഞ്ഞിനെ പോലെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന മനോഭാവം. അമ്മ മടിയിലിരുത്തി എന്നോട് പറയുകയുണ്ടായി, എന്താണ് പറഞ്ഞത്? ഈ അമ്മ നിന്നെ മറന്നാലും ദൈവം നിന്നെ മറക്കിയില്ല എന്ന്. എത്ര മനോഹരമായ വരികളാണത്. അമ്മ മടിയിൽ ചേർത്തിരുത്തി എന്നോട് പറഞ്ഞു, ഈ അമ്മ നിന്നെ മറന്നാലും ദൈവം നിന്നെ മറക്കില്ല എന്ന്. പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ, ഈ ജപമാല മാസത്തിലായിരിക്കുമ്പോൾ, സഭ മുഴുവൻ ഒരു ശിശുവിനെ പോലെ ദിവ്യകാരുണ്യനാഥന് മുമ്പിലിരുന്നു കൊണ്ട്, പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിലിരുന്നു കൊണ്ട്, അമ്മയുടെ ഹൃദയത്തിൻ്റെ നെഞ്ചിടിപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ട്, ദിവ്യകാരുണ്യനാഥന് മുമ്പിലിരുന്നു കൊണ്ട് പരിഹാര മനോഭാവത്തോടുകൂടി ജീവിതം നയിക്കുമ്പോൾ, അനേകം താപസികളും ഏകാന്തവാസികളും എല്ലാം മരുഭൂമിയിൽ തങ്ങളുടെ സ്വന്തക്കാരെയും ചർച്ചക്കാരെയും എല്ലാം വിട്ട് കുരിശെടുത്തുകൊണ്ട് അനുഗമിച്ചതുപോലെ ഒരു ഭാഗ്യകരമായ സ്വർഗത്തിന് അഭിഷേകം നിറയുന്ന ഒരു ജീവിതം നയിക്കുമ്പോഴാണ് സഭയ്ക്ക് ഈ ഒരു കാലഘട്ടത്തിൻ്റെ വെല്ലുവിളി അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോളി വെപ്പണാണ് ജപമാല. അമ്മയും പുത്രനുമായി ബന്ധം, സ്വർഗവും ഭൂമിയുമായുള്ള ബന്ധം, മനുഷ്യനെ മനുഷ്യനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചങ്ങലയാണ് ജപമാല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിക്ഷേപം ഈ ജപമാലയായിരിക്കട്ടെ. ഈ ജപമാലയാകുന്ന മണികളിലൂടെ കടന്നു പോകുമ്പോൾ സ്വർഗത്തിലേക്കുള്ള വഴി നമുക്ക് മുമ്പിൽ വ്യക്തമായിട്ട് തെളിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മുടെ കുടുംബങ്ങളെയെല്ലാം, സഭ മുഴുവനെയും, തിരുസഭ മുഴുവനെയും പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അമ്മയുടെ വിമലഹൃദയത്തിൻ്റെ സ്നേഹാഗ്നിജ്വാല എല്ലാവരെയും പൊതിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അമ്മയുടെ മടിത്തട്ടിൽ ചേർന്നിരുന്ന് അമ്മ പറയുന്ന ആ കാര്യങ്ങൾ, അമ്മ ലോകത്ത് പ്രത്യക്ഷപ്പെട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കാനുള്ള ഒരു മനസ്സിനായിട്ട് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ നമുക്കായിരിക്കാം. നമ്മുടെ നിയോഗങ്ങളെല്ലാം പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ സ്വർഗാദി സ്വർഗം ചാഞ്ഞി മണ്ണിൽ നിറയുന്നു, മാലാഖമാരോടൊന്നായി നമ്മൾ അണയുന്നു. അമ്മ മേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ സ്വർഗാദി സ്വർഗം ചാഞ്ഞി മണ്ണിൽ നിറയുന്നു, മാലാഖമാരോടൊന്നായി നാഥൻ അണയുന്നു. ആനന്ദമേ എന്തൊരാനന്ദമേ, അമ്മയോടൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ ആഹ്ലാദമേ ഉള്ളിൽ ആഹ്ലാദമേ. അമ്മയോടൊപ്പം നമ്മൾ സ്തോത്രം പാടുമ്പോൾ ആനന്ദമേ എന്തൊരാനന്ദമേ, അമ്മയോടൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ ആ
ആഹ്ലാദമേ, എന്തൊരാഹ്ലാദമേ. ഹല്ലേലൂയ. അമ്മയോടൊപ്പം നമ്മൾ സ്തോത്രം പാടുമ്പോ, അമ്മ മേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ, സ്വർഗാദി സ്വർഗം ചാഞ്ഞി മണ്ണിൽ നിറയുന്നു. മാലാഖമാരോടൊന്ന് നാഥൻ നടയുന്നു. സ്വർഗാദി സ്വർഗം ചാഞ്ഞി മണ്ണിൽ നിറയുന്നു. മാലാഖമാരോടും നാഥൻ നടയുന്നു. ആനന്ദമേ, എന്തോരാനന്ദമേ, അമ്മയോടൊപ്പം നമ്മൾ ആരാധിക്കുമ്പോ. ആഹ്ലാദമേ, ഉള്ളിൽ ആഹ്ലാദമേ, അമ്മയോടൊപ്പം നമ്മൾ സ്തോത്രം പാടുമ്പോൾ. ആരാധന 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 നമ്മുടെ കുടുംബങ്ങളെ ഭവനങ്ങളെ വിട്ടുകൊടുത്തുകൊണ്ട്, ദേശത്തെ വിട്ടുകൊടുത്തുകൊണ്ട്, സഭയെ വിട്ടുകൊടുത്തുകൊണ്ട്, കർത്താവ് ഒന്ന് രണ്ടോ എൻ്റെ നാമത്തെ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ മധ്യ ഞാനുണ്ടാകുമെന്ന് അവിടുന്ന് അരുൾ ചെയ്തിട്ടുണ്ടല്ലോ. ഈശോയെ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. അവിടുത്തെ സ്നേഹമാണ് ഞങ്ങളെ വിളിച്ചടുപ്പിച്ചിരിക്കുന്നത്. ഈശോയെ, ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങയുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് നിർത്തണമേ. കർത്താവേ, ഞാനും അങ്ങും ഒന്നായിരിക്കുവാനായിട്ട് ലോകമാസല ശുശ്രൂഷ കാണുന്ന എല്ലാവരെയും ഞങ്ങൾ സമർപ്പിക്കുവാണ് ഈശോയെ. അവിടുത്തെ സ്നേഹത്തിന് തിരുഹൃദയത്തിന് ഒഴുകുന്ന ആ വലിയ സ്നേഹം കൊണ്ട് കർത്താവേ, ഞങ്ങളെല്ലാവരെയും നിറയ്ക്കണമേ. ഈശോയെ, ഞങ്ങളെല്ലാവരും നിറയ്ക്കണമേ. കർത്താവേ, ഞങ്ങളെല്ലാവരുടെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. സഭ മുഴുവനെയും കർത്താവ് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ഈ ദിവ്യകാരുണ്യ അഭിഷേക സഭ മുഴുവനിലേക്ക് വ്യാപരിക്കട്ടെ. കേരളം മുഴുവൻ വ്യാപരിക്കട്ടെ. ഭാരതം മുഴുവൻ വ്യാപരിക്കട്ടെ. ലോകം മുഴുവൻ വ്യാപരിക്കട്ടെ. കർത്താവേ, അവിടുത്തെ മഹത്വത്തിന് വേണ്ടി ഞങ്ങൾ കാഴ്ചവെക്കുകയാണ്. മഹത്വത്തിൻ്റെ സാന്നിധ്യം കർത്താവേ ലോകം മുഴുവൻ വ്യാപരിക്കട്ടെ. തിരുസഭ മുഴുവനിലേക്ക് ഞങ്ങളുടെ എല്ലാ പിതാക്കന്മാരെ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാ വൈദികരെ സമർപ്പിക്കുകയാണ് കർത്താവേ. എല്ലാ പുരോഹിതരെ സമർപ്പിക്കുന്നു. എല്ലാ സന്യസ്തരെ സമർപ്പിക്കുന്നു കർത്താവേ. ലോകം മുഴുവനെ ഞങ്ങൾ സമർപ്പിക്കുകയാണ് ഈശോയെ. ആ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് നമുക്ക് ഒന്ന് ചേർന്ന് കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ആരാധിക്കും
ഞാൻ പൂർണ്ണ ഹൃദയമോടെ സർവവുമാരോഗബാധയെ പീഡിതർ മഹാമാരി കടന്നു പോകുന്നത് കർത്താവേ പൗലോസും തടവറെ കർത്താവിനെ സ്തുതിച്ചതുപോലെ കർത്താവേ സീലാസും പൗലോസും തടവറെ സ്തുതിച്ചതുപോലെ ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹലലിയ 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 ആത്മാവേ നിറയണമേ ആത്മാവേ നിറയണമേ ഒറ്റ കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വ പാടിപ്പോടുത്ത ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിലും യേശുവിനെ ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ഉറക്കെ ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ സന്തോഷത്തോടെ സ്വന്തം മക്കൾ ആരാധിച്ചിടും സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും ബന്ധനമഴിയും കെട്ടുകൾ അഴിയും ആരാധനയെങ്കൽ കോട്ടകൾ തകരും ബാധകൾ തകരും ആരാധനയെങ്കൽ ബന്ധനമഴിയും കെട്ടുകളണിയും ആരാധനയെങ്കൽ കോട്ടകൾ തകരും ബാധകളൊഴിയും ആരാധനയെങ്കൽ ബന്ധനമഴിയും കെട്ടുകളണിയും ആരാധനയെങ്കൽ കോട്ടകൾ തകരും ബാധകൾ തകരും ആരാധനയെങ്കൽ ബന്ധനമഴിയും കെട്ടുകളഴിയും ദേശം മുഴുവൻ കർത്താവേ അവിടെ അനുഗ്രഹിക്കണമേ കുടുംബങ്ങൾ മുഴുവൻ അനുഗ്രഹിക്കണമേ കർത്താവേ കുടുംബങ്ങൾ മുഴുവൻ അനുഗ്രഹിക്കണമേ സഹ മുഴുവനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ ഹല്ലേലൂയ 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 കർത്താവേ എല്ലാ തിന്മയുടെ ശക്തികളെ ഈശോയെ ശാസിക്കുവാണ് കർത്താവേ ഈശോയെ അഹങ്കാരത്തിന് എല്ലാ ദുരാത്മാക്കളെ ഈശോയെ അവിടുന്ന് ബന്ധിക്കുകയാണ് കർത്താവേ നിരീശ്വരവാദത്തിന് എല്ലാ തിന്മയുടെ ദുരാത്മാക്കളെ ബന്ധിക്കുകയാണ് കർത്താവേ ഭൗതികവാദത്തിന് എല്ലാ തിന്മയുടെ ദുരാത്മാക്കളെ ബന്ധിക്കുകയാണ് കർത്താവേ ഈശോയെ നാമത്തിൽ ബന്ധിക്കുന്നു മോചിതരായല്ലോ അപ്പോസ്തലരെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കും പരിശുദ്ധനെ സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നു
ആരാധിക്കുന്നു. അന്ന് ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും, ഇന്ന് ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു. അന്ന് ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ. കെട്ടുകളുടെയും ആരാധനങ്ങൾ, കോട്ടകൾ തകരും ബാധകളുടെയും ആരാധനങ്ങൾ, ഴിയും കെട്ടുകളുടെയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും ബാധകളുടെയും ആരാധനയെങ്കിൽ. അപ്പോസ്തലോ രാത്രികാലെ ആരാധിച്ചപ്പോ സകല കുട്ടി പെണ്ണിതരെല്ലാം മോചിതരായല്ലോ. അപ്പോസ്തലോ രാത്രികാലെ ആരാധിച്ചപ്പോ സകല കുട്ടി പെണ്ണിതരെല്ലാം മോചിതരായല്ലോ. കർത്താവേ പൗരോഹിത്യ അധികാരത്തെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ എല്ലാ ബന്ധനങ്ങളും എല്ലാ ആഭിചാരക്രിയകളും എല്ലാ മന്ത്രവാദങ്ങളും ഗൂഢോത്രങ്ങളും സാത്താനിക സേവകളും പൈശാചി ആരാധനകളും ഈ ആലയത്തിനെതിരെ ശുശ്രൂഷക്കെതിരെ തിരുസഭയ്ക്കെതിരെ കർത്താവേ നാമത്തിൽ ഞങ്ങൾ ഇപ്പോൾ നാമത്തിൽ ബന്ധിക്കുന്നു. പരിഷ്കരിക്കുന്നു. പത്തായി പതിനാറ് പതിനെട്ട് ബന്ധിക്കുന്നു. ആരാധന 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 കർത്താവേ അസീസിലെ വിശുദ്ധ ഫ്രാൻസിസിനോട് ചേർന്ന് ഞങ്ങൾ സഭ മുഴുവൻ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഞങ്ങൾ ഓരോ പിതാക്കന്മാരെ സമർപ്പിക്കുകയാണ്, ഓരോ വൈദികരെ സമർപ്പിക്കുകയാണ്, ഓരോ ശുശ്രൂഷകളെ സമർപ്പിക്കുകയാണ് കർത്താവേ, ഓരോ സന്യസ്തരെ സമർപ്പിക്കുകയാണ്, ഓരോ കുടുംബങ്ങളെ സമർപ്പിക്കുകയാണ്. പലവിധ പ്രയാസങ്ങൾ കടന്നു പോകുന്നവർ, രോഗങ്ങളെ പീഡിതരായിട്ടുള്ളവർ, പിശാചി ബാധയാൽ അലട്ടപ്പെടുന്നവർ, പൈശാചി ബാധകൾ അലട്ടപ്പെടുന്നവർ, പൈശാചി രോഗങ്ങളെ അലട്ടപ്പെടുന്നവർ, മഹാമാരികളെ അലട്ടപ്പെടുന്നവർ, ശാരീരികമായ അസ്വസ്ഥത അനുഭവപ്പെടുന്നവർ, തലവേദന അനുഭവപ്പെടുന്നവർ, നടുവേദന അനുഭവപ്പെടുന്നവർ, ക്യാൻസർ രോഗങ്ങളെ വലയപ്പെടുന്നവർ കൃത്യമായി, മറ്റ് നിരവധിയായ രോഗങ്ങളെ ക്ലേശിക്കുന്നവർ, കടബാധ്യതകളെ വലയുന്നവർ, കുടുംബത്തിൽ സമാധാനമില്ലാതെ വലയുന്നവർ, മനസാന്തരമില്ലാതെ ജീവിക്കുന്നവർ, കഠിന പാപികളായിട്ട് കഴിയുന്നവർ, സഭയ്ക്കെതിരായിട്ട് തിന്മയുടെ ശക്തികളുമായി കൂട്ടിയേർന്ന് പ്രവർത്തിക്കുന്നവർ കർത്താവെ, സഭയെ തകർക്കുവാനായിട്ട് നിഗൂഢമായി പദ്ധതിയിൽ വിഭാവനം ചെയ്യുന്നവർ കർത്താവെ, തിരുസഭയുടെ ശത്രുക്കളോട് ചേർന്ന് നിന്നുകൊണ്ട് സഭയ്ക്കെതിരെ യുദ്ധം ചെയ്യുന്നവർ കർത്താവിൻ്റെ മണവാട്ടിയാണ് തിരുസഭ എന്ന സത്യം വിസ്മരിച്ച് ജീവിക്കുന്നവർ, വിശുദ്ധ കൂദാശയെ നിന്ദിക്കുന്നവർ, അവഗണിക്കുന്നവർ, പരസ്യമായിട്ട് വിശുദ്ധ കുർബാനയോട് നന്ദികേട് കാണിക്കുന്നവർ, ദൈവ ദൂഷണം പറയുന്നവർ കർത്താവ്, വെളിപാട് പുസ്തകത്തിലൂടെ പറയുന്ന കാര്യങ്ങൾ ഈ അന്ത്യകാലഘട്ടത്തിൽ ഈ ലോകത്തെല്ലായിടത്തും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണ് തുറന്ന് കാണാതിരിക്കത്തക്ക രീതിയിൽ അന്ധത ബാധിച്ച് തപ്പിത്തടയുന്ന ദൈവ മക്കളെ കർത്താവെ, തിരുസഭ മുഴുവനെയും ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഈ ദിവ്യകാരുണ്യത്തിലേക്ക് സമർപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുകയാണ്. അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ സ്നേഹാഗ്നി ജ്വാല എല്ലായിടത്തും പൊതിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ ഈ ദിവ്യകാരുണ്യ അഭിഷേകം എല്ലായിടത്തും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഈ ശുശ്രൂഷക്കെതിരായിട്ട് നിൽക്കുന്ന തിന്മയുടെ ശക്തികൾ,
ഈ ചാനലിനെതിരെ നിൽക്കുന്ന തിന്മയുടെ ശക്തികള്, ശുശ്രൂഷകൾക്കെതിരെ നിൽക്കുന്ന തിന്മയുടെ ശക്തികള്, കെട്ടിയിരിക്കുന്ന മന്ത്രവാദം, കൂടോത്രം, എല്ലാ വിധത്തിലുള്ള ആഭിചാര ക്രിയകള്, പൈശാചി സേവകള്, പൈശാചി അരൂപികള്, ജിന്നുകള്, തിന്മയുടെ ശക്തികള്, വിവിധ പ്രവർത്തനങ്ങള്, പ്രവൃത്തികള്, ആ പൈശാചി സേവകള്, സത്താൻ ആരാധകര്, കർത്താവെ സമീപത്ത്, ചുറ്റുപാടുകള്, അന്തരീക്ഷത്തില്, വായുമണ്ഡലത്തില്, ഞങ്ങളുടെ ഇവിടെയുള്ള എല്ലാ ഉപകരണങ്ങളിലും എല്ലാം അസ്വസ്ഥത ഉളവാക്കുന്നത്, ശുശ്രൂഷക്ക് അസ്വസ്ഥത ഉളവാക്കുന്ന എല്ലാ തിന്മയുടെ അരൂപികളെയും പരിശുദ്ധ പിതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട്, കർദ്ദനാന്മാരോട് ചേർന്ന് നിന്നുകൊണ്ട്, ബദ്രാമാരോട് ചേർന്ന് നിന്നുകൊണ്ട്, സഭയിലെ പിതാക്കന്മാരോട് ചേർന്ന് നിന്നുകൊണ്ട്, വൈദികരോട് ചേർന്ന് നിന്നുകൊണ്ട്, ഈശോയെ അവരോട് വിധേയപ്പെട്ടുകൊണ്ട്, എളിമപ്പെട്ടുകൊണ്ട്, ഈശോയെ അവിടുത്തെ നാമത്തിൽ എനിക്ക് ലഭിച്ച പൗരോഹിത്യ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈശോയുടെ നാമത്തിൽ കുടുംബങ്ങളിൽ അന്ധകാര ശക്തികളും അടിസ്ഥാനത്തിന്റെ അരൂപികളും അഹങ്കാര അരൂപികളും രോഗത്തിന്റെ അരൂപികളും പൈശാചി ബാധന അരൂപികള് മർക്കടമുഷ്ടിന്റെ അരൂപികള് വിധേയത്വമില്ലാത്ത അരൂപികള് മ്ലേച്ഛയുടെ അരൂപികള് ജടിക്കുന്ന അരൂപികള് പാരമ്പര്യ രോഗത്തിന്റെ അരൂപികള് സാത്താൻ ഞെരുക്കി ഇട്ടിരിക്കുന്ന കുടുംബങ്ങള് പുരാതന സർവം ബന്ധിച്ചിട്ടിരിക്കുന്ന കുടുംബങ്ങള് ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന കുടുംബങ്ങള് അവരെ നിയോഗങ്ങൾ തടസ്സപ്പെടുത്തുന്ന എല്ലാ അന്ധകാര ശക്തികളും ഈശോയുടെ നാമത്തില് തിരിച്ചോരയാലും കർത്താവ് കാൽവരി ചിന്തയെ തിരിച്ചോരയാലും തിരുവിലാവിനൊഴുകി തിരിച്ചോരയാലും ഈശോയെ തിരുരത്താല് അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട്, വിശുദ്ധ അവസ്ഥപിതാവിന് ചേർന്ന് നിന്നുകൊണ്ട്, സകല മുഖ്യ ദൂതന്മാർ ചേർന്ന് നിന്നുകൊണ്ട്, അസീസ് ലൂസഫർ ഫ്രാൻസിസിനോട് ചേർന്ന് നിന്നുകൊണ്ട്, എല്ലാ ദിവ്യകാരുണ്യ ഭക്തരായ വിശുദ്ധരോട് ചേർന്ന് നിന്നുകൊണ്ട്, ലോകമാസകലം അർപ്പിക്കപ്പെടുന്ന എല്ലാ ദിവ്യവിലോട് ചേർന്ന് നിന്നുകൊണ്ട്, എല്ലാ ദിവ്യനെ ആരാധന ചേർന്ന് നിന്നുകൊണ്ട്, യോഗ്യതയോടെ വിശുദ്ധയോടെ അർപ്പിക്കുന്ന എല്ലാ ജപന്മാരോട് ചേർന്ന് നിന്നുകൊണ്ട്, വിശുദ്ധരായ എല്ലാ ഈ ഭൂമി ജീവിക്കുന്ന നീതിമാന്മാരോട് ചേർന്ന് നിന്നുകൊണ്ട്, പുണ്യാത്മാക്കളോട് ചേർന്ന് നിന്നുകൊണ്ട്, അവരുടെ എല്ലാ സകലങ്ങളുടെ യോഗ്യതയാൽ, അവരുടെ എല്ലാം വിശുദ്ധിയുടെ യോഗ്യതയാൽ, വിശുദ്ധരായ പുരോഗതി അർപ്പിക്കപ്പെടുന്ന വിശുദ്ധമായ പെരിയുടെ യോഗ്യതയാൽ, അനന്തമായ കൃപകളുടെ നിക്ഷേപങ്ങളുടെ സമുദ്രത്തിൽ നിന്നുകൊണ്ട്, കർത്താവേ ഈ ആരാധന ഞങ്ങൾ പരിഹാരമായിട്ട് സഭയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടി, ഞങ്ങളുടെ പുരോഹിതർക്ക് വേണ്ടി, ഞങ്ങളുടെ വൈദ്യർക്ക് വേണ്ടി, ഞങ്ങളുടെ സന്നിസ്ഥർക്ക് വേണ്ടി, ഞങ്ങളുടെ അന്മാർക്ക് വേണ്ടി, ഞങ്ങളുടെ ഓരോ ശുശ്രൂഷകൾക്ക് വേണ്ടി, ഓരോ ശുശ്രൂഷകർക്ക് വേണ്ടി ദൈവമഹത്വം വ്യാപരിക്കുവാനായിട്ട്, മഹത്വത്തിൻ്റെ സാന്നിധ്യം വ്യാപരിക്കുവാനായിട്ട്, പരിശുദ്ധമ്മയുടെ സാന്നിധ്യം വ്യാപരിക്കുവാനായിട്ട്, മുഖ്യദൂതന്മാരുടെ സാന്നിധ്യം വ്യാപരിക്കുവാനായിട്ട്, പരിശുദ്ധ ത്രിത്വം ഭരണം നടത്തുവാനായിട്ട്, സ്വർഗഭൂമി മുഴുവൻ ആധിപത്യം ഉറപ്പിക്കുവാനായിട്ട് കാഴ്ചവെച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ
ദിവ്യകാരണീശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരണീശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരണീശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. Oh,